ബാക്ക് ടു മൈ ചാനൽ ജസ്റ്റ് ഫ്രണ്ട് വിത്ത് സർവ്. എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഓണം ഇങ്ങനെ അടുത്തെത്തി. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഓണം സ്റ്റൈലിംഗ് ആണ്. ഞാൻ കുറച്ച് ഓണത്തിന്റെ ഷൂട്ടിനായാലും ഓണക്കോടിയായാലും അങ്ങനെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നിക്കണ്ട് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് സ്റ്റൈലിംഗ് വീഡിയോ ആട്ടോ ഇന്നത്തേക്ക്. അപ്പൊ ഇതുവരെ ഉള്ള എല്ലാ ഓണം വീഡിയോസും കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഇവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ ഞാൻ ഇതാ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ കുറച്ച് ഓവറായി ജങ്ക് ജങ്കായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഈ കഴുത്ത് കുറച്ച് വൈഡാണ്. സിംഗിൾ ആയിട്ടുള്ള ഒരു ചെയിൻ ഇടുമ്പോ കുറച്ച് എനിക്ക് അൺകംഫർട്ടബിൾ. സോ ദ റീസൺ ഞാൻ കുറച്ച് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇടാൻ ഭയങ്കര ആഗ്രഹം. നമ്മുടെ കോമൾ പാണ്ഡെയൊക്കെ ഇങ്ങനെ ഓവറായിട്ട് ഓവർ മീൻസ് ജങ്ക് ജ്വല്ലറീസ് ഒക്കെ ഇടുന്നതാണല്ലോ. ഞാൻ എന്റെ സ്വന്തം ടൈലർ സുധാമണിയിൽ കൂടെ എന്റെ അമ്മയെ കൊണ്ട് തയ്പ്പിച്ച ഒരു ക്രോപ്പ് ടോപ്പ് ആണ്. ഇത് ആക്ച്വലി ബ്ലൗസ് ഓർ ക്രോപ്പ് ടോപ്പ് സംതിങ് എന്ത് വേണം വിളിക്കാം. നമുക്ക് സ്കേർട്ടിന്റെ കൂടെ പേരെയാം. ഞാനിത് സാരീന്റെ കൂടെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതിന് ഒരു സ്ലീവ്ലെസ് കൊടുത്തതിന് ശേഷം ഒരു ഫ്രില്ലിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വളരെ സിമ്പിളാണ്, ബാക്ക് ഓപ്പൺ ആയിട്ടുള്ളത്. ഇത് ഞാൻ ആക്ച്വലി സാരിക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായത്. ഇതിപ്പോ ഞാനിപ്പോ സ്കേർട്ടിന് കൂടെ പെയർ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇതാണ് എന്റെ ഫസ്റ്റ്, ഞാൻ സ്റ്റിച്ച് ചെയ്ത എന്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. നമ്മുടെ രണ്ടാമത്തെ ഔട്ട്ഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇതും ഒരു ക്രോപ്പ് ടോപ്പ് ആണ്. ഇതൊരു സെറ്റ് ഫുൾ സെറ്റ് കാണിക്കാന്ന് വിചാരിച്ചു. നേരത്തെ ഞാൻ ഫുൾ സെറ്റ് കാണിക്കാന്നാണ് വിചാരിച്ചത്, പക്ഷെ സ്കേർട്ടിന്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോ ഇത് എന്ന് വെച്ചാൽ അമ്മയുടെ പഴയ ഒരു സാരി വെച്ച് ഞാൻ റീയൂസ് ചെയ്തതാണ്. അമ്മയുടെ സാരിയിൽ നിന്ന് വെട്ടിത്തയച്ച് ഞാനിതൊരു ക്രോപ്പ് ടോപ്പ് അല്ലെങ്കിൽ ഒരു ബ്ലൗസ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ചുകൂടി ബ്ലൗസ് ഒക്കെ കുറച്ചുകൂടി ലെങ്ത് വെച്ചിട്ട് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. കേട്ടിന്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതിൽ ഞാൻ ചെറിയൊരു പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട്. ഡീപ് വി നെക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ, ബാക്കിൽ കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള വി കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ആംഗിളിലാണ് ചെയ്തേക്കുന്നത്. ഈ സ്കേർട്ട് ഞാൻ എന്റെ സെറ്റും മുണ്ടിൽ നിന്ന് വെട്ടി തയ്ച്ചുണ്ടാക്കിയതാണ്. ആരെങ്കിലും സെറ്റും മുണ്ടെന്നൊക്കെ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ലൈനിങ് വെക്കണം. സെറ്റും മുണ്ടിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിൻ ആണ്, ഭയങ്കര സോഫ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ ലൈനിങ് കൂടി വെച്ചാൽ കുറച്ചുകൂടി കാണാനും ഭംഗിയായിരിക്കും, നിങ്ങൾക്ക് ഉടുക്കുമ്പോഴേ കംഫർട്ടബിൾ ആയിരിക്കും. ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്. ഇതൊരു കസ്റ്റമൈസ് ചെയ്ത ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ് ആട്ടോ. എഴുന്നേറ്റാൽ ഇതിന്റെ ഫുൾ ഭംഗി മനസ്സിലാവും. ഞാൻ ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോ എടുത്തിടാം കേട്ടോ. അത്രയും ഭംഗിയുണ്ട്. നല്ല കോട്ടൺ ഡ്രസ്സിൽ നല്ല മ്യൂറലൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. പാറ്റേൺ ആയാലും പഫ് ആയാലും പഫിന് താഴെ ഇവിടെ ബാൻഡൊക്കെ വെച്ചിട്ടുള്ള ഒരു പഫ് ആട്ടോ. നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ്, നല്ല കോട്ടൺ ആണ്, വളരെ ബ്രീത്ത് ചെയ്യാൻ പറ്റും. അല്ലെ, നല്ല കോട്ടൺ ഇട്ടാൽ തന്നെ നമുക്ക് എന്ത് സമാധാനമായിരിക്കും അല്ലെ. അപ്പോ ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്തതാട്ടോ. ഗയ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം സ്റ്റോർ വഴി ഞാൻ കസ്റ്റമൈസ് ചെയ്ത് എടുത്ത ഒരു ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോളം ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ടോ, ചെറിയ ഞൊറിവൊക്കെ ഇട്ടിട്ട് ഫുൾ താഴോളം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാട്ടോ നമ്മളിത് ചെയ്യിച്ചെടുത്തേക്കുന്നത്. ഇതിന്റെ സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും എവറിത്തിങ് അവളാണ്. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തതേയുള്ളൂ, ബാക്കിയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത്രയേറെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഒട്ടും ഒന്ന് ഷെയ്പ്പ് ചെയ്യേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. പറഞ്ഞ മെഷർമെന്റ് വളരെ കൃത്യമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഈ ഓൺലൈൻ സ്റ്റോറിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മ്യൂറൽ ആയാലും കോസ്റ്റ്യൂം ഡിസൈനിങ് ആയാലും വളരെ സൂപ്പറായി ചെയ്യും. ആളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡിസൈനർ കൂടിയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാം. വളരെ സൂപ്പറായിട്ട് നല്ല ഡീസന്റ് ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. ഫൈനൽ ഡ്രസ്സിലേക്ക് കടക്കാം. ഇതൊരു ടിഷ്യൂ സാരിയിൽ മ്യൂറൽ പെയിന്റ് ചെയ്തതാട്ടോ. ഇത് ആണ് ഞാൻ എന്റെ ഒരു അയ്യോ കാണുന്നുണ്ടോ, ഇത് ഞാൻ എന്റെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഫോട്ടോ കൊടുക്കാം. ഞാൻ ഇത് ഇനിയും വെയർ ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം ഇന്നത്തെ ഒരു ഹെക്ടിക് ഷെഡ്യൂളാണ്. ഇനി ഒരു സാരി കൂടി വെയർ ചെയ്യാനുള്ള ഒരു ആവതെനിക്കില്ല. അപ്പൊ ഇത് കണ്ടോ, ഇതിന്റെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതും കസ്റ്റമൈസ്ഡ് ആണ്. ഇത് കണ്ടോ, അത്രയും സൂപ്പർബ് 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 ആയിട്ടുള്ള ഒരു കൃഷ്ണനും രാധയും നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഇത് പല്ലു പോർഷനിലാണ് വരുന്നത്. ഇത് നമ്മുടെ ഈ ചെസ്റ്റിന്റെ ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്ത് വരുന്ന രീതിയിൽ
സെയിം ഒരു കൃഷ്ണനും രാധനും ചെറിയൊരു കൊടുത്തിട്ടുണ്ട്. ഈ ഹൈലൈറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതാ തോന്നിയത്, കാരണം ഈ ഒരു പോർഷനിൽ വരുമ്പോ കുറച്ചുകൂടി നല്ല എടുപ്പായിരിക്കും കാണാൻ വേണ്ടി. ഞാൻ ഇതിനൊരു ബ്ലൂ ബ്ലൗസ് വെച്ചിട്ടാണ് പെയർ ചെയ്തത്. ഇത്രയൊക്കെയാണ് ഇത്തവണത്തെ ഓണത്തിന് വേണ്ടി ഞാൻ സ്റ്റിച്ച് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ.